നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഏറെ ആദരണീയനായ വ്യക്തി ഡോക്ടർ കെ പി ഹരിദാസ് കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവനും അറിയപ്പെടുന്ന അതിവിദഗ്ധനായ സർജൻ നാൽപ്പത്തഞ്ച് വർഷങ്ങളായി തുടരുന്ന ദീർഘ സേവനത്തിനിടയിൽ എൺപത്തി അയ്യായിരം വിജയകരമായ ശസ്ത്രക്രിയകൾ തീർച്ചയായും കേരളത്തിലും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെയും ഇത്രയുമേറെ സർജറി നടത്തിയ മറ്റൊരു വ്യക്തിത്വം ഇല്ലെന്ന് പറയാനുള്ള സ്ഥിതി വിവര കണക്കുകൾ ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് തീർച്ചയായും മുൻനിരയിൽ നിൽക്കുന്ന റെക്കോർഡ് ഇട്ട ഡോക്ടർമാരിൽ തീർച്ചയായും ഡോക്ടർ കെ പി ഹരിദാസും ഉണ്ട് കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലിവർ അഥവാ കരളിൽ റിസെപ്ഷൻ സർജറി ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച മഹാവ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ ഹരിദാസ് ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തെ അതിപ്രശസ്തനും അങ്ങേയറ്റം സമർപ്പിതനുമായ ഒരു മഹാവ്യക്തിത്വത്തെ ഡോക്ടർ ഹരിദാസിനെ ജയ്ഹിന്ദ് പ്രേക്ഷകരുടെ മുമ്പിൽ സസന്തോഷം സവിനയം അവതരിപ്പിക്കുന്നു നമസ്കാരം ഡോക്ടർ ഹരിദാസ് പത്മശ്രീ അങ് നേടിയ ആ ശേഷം ആദ്യം കാണുകയാണ് ജയ്ഹിന്ദ് കുടുംബത്തിന്റെ അഭിനന്ദനങ്ങൾ ഡോക്ടർ പതിനായിരക്കണക്കിന് സർജറിയുടെ കാര്യമാണ് ഇപ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ചത് ഇതിനിടയിൽ എവിടെയെങ്കിലും ി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന ഒരു പ്രതിസന്ധിയിലെന്നപോലെ സ്തംഭിച്ച് നിൽക്കേണ്ടി വന്ന അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് സർജറിയുടെ കോംപ്ലക്സ് സർജറിയിൽ ഇനി എന്ത് ചെയ്യാനാകും എന്നുള്ള അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു സർജന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയുണ്ടാകും ട്യൂമർ വലിയ ട്യൂമറാണ് അബ്ഡമിലെ ഏറ്റവും വലിയ ബ്ലഡ് വെസല് അത് പറ്റി പിടിച്ചിരിക്കുകയാണ് ഇറോഡ് ചെയ്തിരിക്കുകയാണ് എല്ലായിടത്തും മൊബിലൈസ് ചെയ്ത് ഡിസെക്ട് ചെയ്ത് കൊണ്ടുപോയി അടിയിൽ ചെല്ലുമ്പോൾ വലിയൊരു ബ്ലഡ് വെസലാണ് ഇനി എന്താ മാർഗമെന്ന് ആലോചിച്ച് അന്താളിച്ചു പോകും പക്ഷെ അവിടെ ഒരു സർജൻ ആ അതുപോലൊരു ക്രൈസിസിൽ സർവൈവ് ആളാണ് അങ്ങനെ വന്നാൽ ആ ബ്ലഡ് വെസലിനെ കൂടി റിസക്റ്റ് ചെയ്തിട്ട് അതിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കണ ആ സഹോദര്യം ഇപ്പൊ ലിവർ റിസക്ഷൻ തന്നെ ലിവർ റിസക്ഷൻ ചെയ്യുമ്പോൾ ഇൻഫീരിയർ വീനക്കേവ എന്ന് പറയുന്ന ഏറ്റവും വലിയ വെയിൻ ശരീരത്തിലെ ഏറ്റവും വലിയ വെയിനാണ് ഇൻഫീരിയർ വീനക്കേവ അതിന്റെ രണ്ടര സെന്റിമീറ്ററാണ് ഡയമീറ്റർ അയോട്ട ഏറ്റവും വലിയ ആർട്ടി അതുപോലെ അതിന്റെ ലിവറിന്റെ ഒരു എൻകേജ്മെന്റിലാണ് ഈ വെയിൻ കിടക്കുന്നത് ചിലപ്പോ ലിവർ റിസക്ട് ചെയ്യാനായിട്ട് എല്ലാം കഴിഞ്ഞ അടിയിലെത്തുമ്പോൾ ഇതിൽ പിടിച്ചിരിക്കാം അപ്പോൾ ആ വെയിനെയും കൂടി റിസക്ട് ചെയ്തിട്ട് പാച്ച് വെക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രാഫ്റ്റ് വെക്കാൻ അവൈലബിൾ ആണ് സിന്തറ്റിക് ഗ്രാഫ്റ്റ് അതിന് സാധിക്കണം പക്ഷേ ഇന്നത്തെ ടെക്നോളജിയിൽ ഈ വെയിനിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് അഡ്വാൻസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എം ആർ ഐ വെച്ചിട്ടും വിനോഗ്രാം വെച്ചിട്ടുമൊക്കെ പണ്ടിത് അത്ര എളുപ്പമായിരുന്നില്ല ആദ്യത്തെ ലിവർ റിസക്ഷൻ സർജറി ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സ്ഥിതി എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സ്ഥിതി എന്റെ അടുത്തേക്ക് ആദ്യമായിട്ട് ലിവർ റിസക്ഷന് വേണ്ടി ഒരു പേഷ്യന്റ് അയക്കുന്നത് ബഹുമാനപ്പെട്ട പത്മശ്രീ എം കൃഷ്ണൻ ആരാണ് ആർ സി സി ഡയറക്ടർ ജോസഫ് എന്ന് പറഞ്ഞ് തൃശൂർക്കാരനായ ഒരു പേഷ്യന്റ് ആ പേഷ്യന്റിന് ഒൻപത് വർഷം മുമ്പ് ഒരു കാൻസർ സ്റ്റൊമക്ക് റിസക്ട് ചെയ്തിരുന്നു സ്റ്റൊമക്കിലുള്ള ക്യാൻസറിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡറി അയാളുടെ ലെഫ്റ്റ് ലോബ് ദി ലിവറിന് രണ്ട് ലോബുണ്ട് റൈറ്റും ലെഫ്റ്റും അതിലൊരു സോളിറ്ററി സിംഗിൾ സെക്കൻഡറി വന്നു അപ്പോ അദ്ദേഹം എന്റെ അടുത്ത് അയച്ചു അരിദാസ് ഈ സോളിറ്ററി സെക്കൻഡറി ആ ഭാഗത്ത് ലിവറിങ് എടുത്താൽ ഇദ്ദേഹം ഇനിയും ജീവിക്കും ക്യാൻ യു ഡു ദാറ്റ് അപ്പൊ ഞാൻ പറഞ്ഞു അബ്സൊലൂട്ട്ലി ഐക് ഇറ്റ് ഇസ് എ ചാലഞ്ച് സർജറി ഈസ് ആൾവേസ് ചാലഞ്ചിങ് അപ്പോ അങ്ങനെ അതായിരുന്നു എന്റെ ഫസ്റ്റ് ലിവർ സെക്ഷൻ അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി വന്നാൽ പിന്നെ അധികകാലം ഉണ്ടാവില്ല എന്നാലും അദ്ദേഹം മൂന്ന് വർഷം കൂടി പിന്നെയും ജീവിച്ചു എന്നുള്ളതാണ് കാരണം ലിവറ ട്യൂമേഴ്സിന് അല്ലെങ്കിൽ ഹെപ്പറ്റോ സെല്ലുല കാഴ്സിനോമാ പറയ അതിന് കീമോതെറാപ്പി കൊണ്ടോ റേഡിയേഷൻ കൊണ്ടോ യാതൊരു ഫലവും ഉണ്ടാവില്ല ഒരൊറ്റ ട്രീറ്റ്മെന്റ് സർജറി മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്യാൻസർ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് ലിവർ ക്യാൻസർ പോലെ അത്ര പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഡിറ്റിയറേറ്റ് ചെയ്തു പോണ ഒരു അവസ്ഥയാണ് പേഷ്യന്റിന് അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചിങ്ങായിട്ട് ഒരു പത്തൊൻപത് വയസ്സുള്ള റീതമ എന്ന് പറഞ്ഞ് ആലപ്പിയിലുള്ള ഒരു കുട്ടിയെ റിസക്ട് ചെയ്യാനിടയായിട്ടുണ്ട് റൈറ്റ് ലോബിലായിരുന്നു ലോബിലായിരുന്ന ട്യൂമർ വളരെ ലാർജ് ട്യൂമർ അന്നത്തെ മെഡിക്കൽ കോളേജിലെ ഡയറക്ടറും പ്രൊഫസറായിരുന്ന ഡോക്ടർ വോയ്സ് മേനാണ് ഞാൻ ഈ കുട്ടിയെ റിസക്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ എ തിയേറ്റർ മേജർ തിയേറ്റർ റിസക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബ്ലീഡിംഗ് ആണ് ചുറ്റും യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ആറ് ബോട്ടിൽ ബ്ലഡെങ്കിലും കരുതി വെക്കും ചിലപ്പോൾ എട്ട് പത്തൊക്കെ പോവും കാലം കഴിഞ്ഞ തോറും അതിന്റെ അളവ് കുറഞ്ഞു വന്നും കൊണ്ടിരുന്നു കാരണം നമ്മുടെ വർക്കിലുള്ള പ്രസിഷൻ കൂടുന്നു അങ്ങനെ എന്റെ പുറകില് വന്നു നിന്നിട്ട് അദ്ദേഹം ഇത് തീരുന്നവർ ഏതാനും മണിക്കൂറുകൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു ഞാനിതെടുത്തു രണ്ടര കിലോ ഉണ്ടായിരുന്നു ആ ട്യൂമർ പക്ഷെ ആ കുട്ടി ഒരു ആറ് മാസം ജീവിച്ചിരുന്നേ ഉള്ളു ലങ്സിൽ സെക്രൻഡറി വന്ന് മരിച്ചു പത്തൊൻപത് വയസ്സുള്ള കുട്ടി അങ്ങനെയുള്ള ഓർമ്മകളും അങ്ങനെയുള്ള കോംപ്ലക്സ് കോംപ്ലെക്സായിട്ട് സർജറിയും വരുമ്പോൾ ഇനി എന്താണെന്ന് ആലോചിച്ച് നിക്കുന്ന അവസ്ഥയുണ്ടാകും പക്ഷെ സർജന അതിന്റെ അതിനെ ഓവർകം ചെയ്തേ പറ്റുകയുള്ളൂ സർജിക്കൽ കരിയർ ഈസ് ആൾവേസ് ചാലഞ്ചിങ് യു ഹാസ് ടു വർക്ക് ആൻഡ് പ്രഷർ ക്രൈസിസ് മിനിമലി ഇൻവാസീവ് സർജറിയെക്കുറിച്ച് ഇപ്പോൾ ഏറെ പറയപ്പെടുന്നത് സർജിക്കൽ ഡെത്ത്സ് സർജിക്കൽ മരണങ്ങൾ ഏറ്റവും ചുരുക്കി കൊണ്ടുവരാൻ സാധിച്ചു ഈ മിനിമലി ഇൻവാസീവ് ടെക്നോളജിയോടെ അല്ലെങ്കിൽ സർജറി പ്രാക്ടീസിലൂടെ എന്ന് പറയുന്നു സർ ഡോക്ടർ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഇവിടെ ഏറ്റവും പരിഷ്കൃതമായ രാജ്യം അമേരിക്ക അവിടെ തീർച്ചയായും മെഡിക്കൽ സയൻസും ഏറെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അമേരിക്കയിൽ പക്ഷേ സർജിക്കൽ മരണങ്ങളുടെ നിരക്ക് മൊത്തം മെഡിക്കൽ എറേഴ്സ് എറേഴ്സുകൊണ്ട് അതായത് വൈദ്യ ശുശ്രൂഷക്ക് ഇടയിലോ സർജറിക്കിടയിലോ സംഭവിക്കുന്ന മരണങ്ങളുടെ പകുതിയും ശസ്ത്രക്രിയയെ തുടർന്നുള്ള മരണങ്ങളാണ് എന്നാണ് കണക്ക് അപ്പോൾ മെഡിക്കൽ എറേഴ്സ് അമേരിക്കയിലെ മരണങ്ങളെല്ലാം കൂട്ടുമ്പോൾ ഡോക്ടർ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും അവിടുത്തെ റോഡപകടങ്ങൾ ബ്രസ്റ്റ് കാൻസർ ഇവൻ എയ്ഡ്സ് പോലും വരുത്തുന്ന മോർട്ടാലിറ്റി മരണനിരക്കിനേക്കാളും കൂടുതലാണെന്ന് പറയുന്നു അവിടെയാണ് അങ്ങ് പ്രത്യേകിച്ച് സൂക്ഷിക്കുന്ന ഈ മിനിമലി ഇൻവേസീവ് ശസ്ത്രക്രിയയുടെ പ്രയോജനത്തെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത് അങ്ങയുടെ സുചിന്തിതമായ അഭിപ്രായം ആദ്യമായിട്ട് മിനിമലി ഇൻവേസീവ് സർജറി അല്ലെങ്കിൽ അതിന് മിനിമൽ കാരണം ആക്സസ് വളരെ കുറവാണ് ഒരു പിത്തസഞ്ചി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ് ഓപ്പറേറ്റ് ചെയ്യണം ഒരു പത്തിഞ്ച് ലോങ് ഇൻസിഷൻ ആണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് നേരെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും എടുക്കും അത്ര പെയിൻഫുള്ളായിട്ടുള്ള ഒരുപാട് ദിവസങ്ങൾ എടുക്കുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മിനിമലി ഇൻവേസീവ് സർജറിയിലും ചെയ്യുന്നത് അതിനെ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് സാധാരണക്കാരുടെ ഭാഷയിൽ ഞാൻ ഇനി മിനിമലി ഇൻവേസീവ് സർജറി പലതരത്തിലുണ്ട് ഇപ്പോൾ അബ്ഡമിനുള്ളിൽ ചെല്ലുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയെന്നും ചെസ്റ്റിൽ ചെല്ലുമ്പോൾ തൊറാക്കോസ്കോപ്പിക് സർജറിയെന്നും ജോയിന്റിൽ ടെലസ്കോപ്പ് പോയി പോകുമ്പോൾ ആർത്രോസ്കോപ്പി ആർത്രോസ്കോപ്പിയെന്നും പറയും ഇതെല്ലാം മിനിമലി ഇൻവേസീവ് സർജറിയാണ് കണ്ണിലുണ്ട് ചെവിയിലുണ്ട് മിനിമലി ഇൻവേസീവ് സർജറി പണ്ട് കാലത്തുനിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ട് നമുക്കൊരു ഫ്ലിക്കർ ചെയ്യുന്ന ലൈറ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഫ്ലെയിം ചെയ്യുന്ന ലൈറ്റ് ഉണ്ടായി ഇന്ന് ലോകം മുഴുവൻ കാണാവുന്ന ഷൈൻ ചെയ്യുന്ന ലൈറ്റാണുള്ള അളവ് ആ ഒരു അവസ്ഥ ഒരു വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതാണ് അദ്ദേഹം ഇൻ ദി പാസ്റ്റ് വി ഹാഡ് എ ലൈറ്റ് ദാറ്റ് ഫ്ലിക്കേഡ് ഇൻ ദി പ്രസന്റ് വി ഹാവ് എ ലൈറ്റ് ദാറ്റ് ഫ്ലെയിംസ് ഇൻ ദി ഫ്യൂച്ചർ ദ വിൽ ബി ലൈറ്റ് ദാറ്റ് ഷൈൻസ് ആൾ ദി ലാൻഡ് ആൻഡ് സി ആ കാലത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അദ്ദേഹം അന്ന് പറഞ്ഞ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഇന്നത്തെ പ്രസന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് മിനിമലി ഇൻവേസീവ് സർജറി ഈ സർജറി രണ്ടിലും കൺവെൻഷണൽ ട്രഡീഷണൽ സർജറിയിലും മിനിമലി ഇൻവേസീവിലും ഒരേ സർജറി തന്നെയാണ് അത് ചെയ്യുന്ന ടെക്നിക്കാണ് ഇവിടെ മാറുന്നത് പേഷ്യന്റിന് വേദനയില്ലാത്ത അവസ്ഥ പിറ്റേ ദിവസം വീട്ടിൽ പോകാവുന്ന അവസ്ഥ പിറ്റേ ദിവസം ആഹാരം കഴിക്കാവുന്ന അവസ്ഥ അഞ്ച് ദിവസം കഴിഞ്ഞാൽ ജോലിക്ക് പോകാവുന്ന അവസ്ഥ ഒരു കുട്ടി അക്യൂട്ട് അപ്പൻഡസൈറ്റിസ് ആയിട്ട് വന്നു നാല് ദിവസം കഴിഞ്ഞ് പരീക്ഷയാണ് ഇന്ന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാലാം ദിവസം പോയി പരീക്ഷ എഴുതാൻ പറ്റും പണ്ട് കാലത്ത് സാധിക്കുമായിരുന്നില്ല ഇപ്പൊ ഒരു ഡാൻസർ വന്നു അവർക്ക് അബ്ദമല്ല ഒരു സ്കാർ കാണാൻ പാടില്ല സ്കാർ കാണാൻ പാടില്ല എന്ന് വെച്ചാൽ അതുപോലെ ഫൈവ് മില്ലിമീറ്റർ മാക്സിമം ടെൻ മില്ലിമീറ്റർ ഒരു സെന്റിമീറ്റർ അര സെന്റിമീറ്റർ ഈ ദ്വാരങ്ങളിലൂടെ ഒരു മൂന്ന് ദ്വാരം ഒരു ടെലസ്കോപ്പ് പോകാനുള്ള ദ്വാരം രണ്ട് ഇൻസ്ട്രുമെന്റ് പോകാനുള്ള രണ്ട് ചെറിയ താരങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ചെറിയ താരങ്ങൾ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത്ര പ്രിസിഷൻ ആണ് മാഗ്നിഫൈഡ് ആണ് ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് മാഗ്നിഫൈഡ് ആണ് എർ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പ്രിസിഷൻ സെർജറിയാണ് ദെൻ ബ്ലീഡിംഗ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു സർജറിയിൽ ലാപ്രോസ്കോപ്പിൽ ഒരു ഗാബ്ലാറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് ലോസ് ഏറ്റവും കൂടിയാൽ രണ്ട് സി സി ബ്ലഡ് ഷുഗർ നോക്കാൻ എടുക്കുന്ന ബ്ലഡ് ലോസ് പോലും ഇല്ലാത്ത സർജറി ഇതിനപ്പുറം എന്ത് വേണം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്ഭുതമെന്ന് തോന്നുന്ന ഇരുപതാം നൂറ്റാണ്ടിലെ ഒടുവിലത്തെ ഏറ്റവും വലിയ അത്ഭുതം മെഡിക്കൽ സയൻസില് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മിനിമലി ഇൻവേസീവ് സർജറി എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇത് അമേരിക്കയിലല്ല ഡെവലപ്പ് ചെയ്തത് ഇത് ഫ്രാൻസിലാണ് ഡെവലപ്പ് ചെയ്തത് നയൻറ്റീൻ എയ്റ്റി സെവനിലെ ഫ്രാൻസിൽ ഫിലിപ്പ് മ്യൂറ എന്ന് പറഞ്ഞ ഒരു സർജനാണ് ആദ്യമായിട്ട് ഇത് ഒരു സർജിക്കൽ ബ്രാഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്ത് ഫിലിപ്പ് മ്യൂറ നയൻറ്റീൻ എയ്റ്റി അമേരിക്കയിൽ മറ്റൊരു രാജ്യമൊട്ടാകെ ഇത് വരുമ്പോഴേക്കും നയന്റി ആയി കഴിഞ്ഞു ഇന്ത്യയിൽ വരുമ്പോൾ നയന്റി വണ് ഇന്നിപ്പോ നമ്മുടെ സർജൻസിൽ ഒരു ചെറിയ പെർസെന്റേജ് ഓഫ് സർജൻസ് മാത്രമേ ഇതൊരു സർജിക്കൽ പ്രാക്ടീസിൽ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു വിഷമം തോന്നിപ്പിക്കുന്ന കാര്യം തീർച്ചയായും ഇവിടെ പെട്ടെന്ന് മറ്റൊരു വസ്തുതയിലേക്ക് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുന്നു ദീർഘകാലം സർക്കാർ മേഖലയിലും യു എ ഇ യു കെ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ വളരെ പ്രശസ്തങ്ങളായ ആശുപത്രി സംവിധാനങ്ങളിലും സേവനം അനുഷ്ഠിച്ചതിനു ശേഷം റിട്ടയർ ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ മേധാവിയായി ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിനുശേഷം രണ്ടായിരത്തിലാണ് ഡോക്ടർ കെ പി ഹരിദാസ് ലോഡ്സ് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് ആനേറ എന്ന സ്ഥലത്ത് തുടങ്ങിയത് ആ കാര്യമൊക്കെ പ്രേക്ഷകരിൽ ഏറിയ പേർക്കും ഉള്ളൂ ഇപ്പോൾ ലോഡ്സ് ഹോസ്പിറ്റലിൽ മിനിമലി ഇൻവേസീവ് സർജറി ഉൾപ്പെടെയുള്ള അത്യാധുനിക സർജിക്കൽ സംവിധാനങ്ങൾ കാണാൻ വേണ്ടി അത് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി യു കെ യു എ ഇ ചൈന റഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ എത്തുന്നു എന്ന് വായിച്ചറിഞ്ഞു അതെ ആ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പോയി ചൈനയിലും റഷ്യയിലും പഠിക്കുന്ന കുട്ടികളാണ് പലരും വരുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് മെഡിക്കൽ സ്റ്റുഡന്റ്സ് അവരുടെ ഒരു ഇലക്ടീവ് ചെയ്യാനായിട്ട് വരാറുണ്ട് ആ കൂട്ടത്തിൽ അ ഫ്യൂ നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് ആ കമ്മിങ് സ്റ്റിൽ പക്ഷെ നമ്മുടെ സേർജൻസ് മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെന്റ് സെക്ടറിലുള്ള മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇത്തരം സർജറികൾ ചെയ്യുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് അവിടെ നിന്നും പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ നിന്നും എം എസിന് പഠിക്കുന്ന കുട്ടികൾ ഈ സർജറി കാണാനായിട്ട് മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറഞ്ഞാൽ ലോഡ്സിൽ ചെയ്യുന്ന ഒരുപാട് ഒരു അറേ ഓഫ് സർജറീസ് ഉണ്ട് ഉദാഹരണത്തിന് വെയിറ്റ് ലോസ് സർജറി ലാപ്രോസ്കോപ്പിയിലൂടെയാണ് ചെയ്യുന്നത് നൂറ്റൻപത് കിലോ വെയിറ്റുള്ള ഒരാൾ സർജറി കഴിഞ്ഞ് ആറ് മാസം കഴിയുമ്പോൾ നയന്റി കിലോ ആയിട്ട് മാറുന്നു അറുപത് കിലോ വെയ്റ്റ് കുറയുന്നു അങ്ങനെയുള്ള സർജറികൾ വെയ്റ്റ് ലോസ് സർജറി വെയിറ്റ് വെയിറ്റ് ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു ഡെഡിയർ ഡിസീസാണ് അതിനുള്ള നമ്മുടെ പബ്ലിക്കിന്റെ അവെയർനെസും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് പഞ്ചാബിലൊക്കെ കൂടുതൽ തടിമാടന്മാരെ കാണാം കേരളത്തിലെ സ്ഥിതിയും ഏതാണ്ട് ആശങ്കാകുലമായി മാറുന്നു മാറുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒബീസിറ്റി അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ തേർട്ടി പെർസെന്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ യൂറോപ്പിലാണ് ഒരു ട്വന്റി പെർസെന്റ് ഉണ്ട് ഫൈവ് ഇൻ ഓൺ ഇന്ത്യയിൽ അതില്ല എങ്കിലും ഒരു എഴുപത് മില്യൺ ആൾക്കാരെങ്കിലും ഒബീസാണ് ആണ് ഇന്ത്യയിൽ ഇന്ന് അതില് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ഏതാണ്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ തന്നെയാണ് ഒബീസിറ്റി ഏതാണ്ട് തേർട്ടി പെർസെന്റ് ആർ ഒബീസിന്ന് പഞ്ചാബ് കേരളമാണ് രണ്ടാമത്തെ സ്ഥലമായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സെക്സ് ഇന്ത്യയിൽ അത് ഇറ്റ് ഈസ് ഓൺ ദി ഇൻക്രീസ് പ്രത്യേകിച്ചും കുട്ടികളില് ഇതൊരു വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോ തന്നെ ചെറുക്കേണ്ടിയിരിക്കുന്നു ഒബീസായിട്ടുള്ള ആൾക്കാർക്ക് ആ സർജറി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യം വരും ഇല്ലെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടാത്ത ഒരവസ്ഥ എന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ ഒബീസിറ്റിയുടെ സർജറി ലാപ്രോസ്കോപ്പിയിൽ ഒരു മൂന്നോ നാലോ സൂക്ഷ്മങ്ങളിലൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ഫയൽസിനുള്ള വേദനയില്ലാത്ത ഓപ്പറേഷൻ സ്റ്റേപ്പ്ലസ് സർജറി എന്ന് പറഞ്ഞൊന്ന് ചെയ്യുന്നുണ്ട് അത് കാണാൻ ആൾക്കാർ വരുന്നുണ്ട് മറ്റ് മെഡിക്കൽ കോളേജസ് നിന്ന് പുറമേ നിന്നുള്ള ആൾക്കാർ പിന്നെ വേരിക്കോസ് വെയിൻസിന് കട്ട് ചെയ്ത് മുറിച്ച് വലിയ മുറിവുകൾ ഉണ്ടാക്കി ഓപ്പറേറ്റ് ചെയ്യുന്നിടത്ത് ഒരു ചെറിയ ഹോളിലൂടെ ചെന്നിട്ട് രണ്ട് ഉള്ള ഒരു വലിപ്പമുള്ള നീഡിലൂടെ ഒരു കാത്തീറ്റർ പോയിട്ട് അതിനെ വറ്റിച്ചു കളയുന്ന ആർ എഫ് എ റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജ്യൂറ് ചെയ്യുന്നുണ്ട് റെക്കറൻസ് വരുന്ന ഫിസ്റ്റുല എന്ന് പറയുന്ന പ്രൊസീജ്യൂറിന് എത്ര ഏറ്റവും വലിയ സെന്ററിൽ ചെയ്താൽ പോലും അത് റെക്കറൻസ് വരും ഒരു ഫൈവ് ടു സെവൻ പെർസെന്റ് ആൾക്കാർ അതിന് വീഡിയോ അസിസ്റ്റഡ് അസിസ്റ്റായിട്ട് വാഫ്റ്റ് എന്ന് പറയും വീഡിയോ അസിസ്റ്റഡ് ഏനൽ ഫിസ്റ്റില ട്രീറ്റ്മെന്റ് എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെന്റ് ആണ് അത് ലോഡ്സാണ് ആദ്യം ചെയ്യുന്നത് കേരളത്തിൽ ദ സിംഗിൾ പോർട്ട് ഒരു ഡാൻസർ നേരത്തെ ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് ഒരു സ്കാറും പാടില്ല അംബ്ലൈക്കസിൽ നമ്മുടെ പൊക്കിളിൽ ഒരു ഡിവൈസ് വെച്ചിട്ട് ആ ഡിവൈസിൽ മൂന്ന് നാല് ഓപ്പണിങ്സ് കാണും ഒരു ഓപ്പണിങ്ങിലൂടെ ടെലസ്കോപ്പ് പോകും മറ്റു രണ്ട് ഓപ്പണിങ്ങിലൂടെ ഇൻസ്ട്രുമെന്റ്സ് പോകും അപ്പൻഡിക്സ് ഗാൾ ബ്ലാര അങ്ങനെ സിംഗിൾ പോർട്ട് സർജറി ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് ഒരിക്കലും ആർക്കും വിശ്വസിക്കാനൊക്കില്ല അങ്ങനെയുള്ള ഓപ്പറേഷൻ പിന്നെ എല്ലാ തരം ഹെർണിയാസ് എത്ര വലുതായാലും എത്ര ചെറുതായാലും ലാപ്രോസ്കോപ്പിയിലൂടെ ചെയ്യുന്നു ഇത് ഈ പേഷ്യന്റ് കംഫേർട്ട് കണ്ട സേജിനെ ട്രെയിൻ ചെയ്ത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ തുടക്കത്തിൽ പിന്നെ ഒരു വേസറ്റയിലാകുമ്പോൾ അദ്ദേഹത്തിന് ഇതൊരു നിർവൃതി തരുന്ന ഒരു അവസ്ഥ അവസ്ഥയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയും ഏത് കോംപ്ലക്സ് സർജറിയും അങ്ങനെയാണ് ഇത് പ്രത്യേകിച്ചും ഒരു പക്ഷേ എനിക്കത് ചെയ്യാൻ സാധിച്ചത് ഈ ഏജിലും ഞാൻ മനസിന്റെ പുറകിൽ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം പ്രിസിഷൻ വർക്കറായിട്ട് ഒരു സംഗതി ചെയ്യാനുള്ള ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് ടു തൗസൻഡ് ആയപ്പോഴേക്കും നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ ഡിറ്ററേഷൻ കാണാൻ അവസരം വന്നു മെഡിക്കൽ കോളേജ് സർവീസിലെ സുവർണകാലം എന്ന് പറയുന്നത് സെവന്റീസ് എയ്റ്റീസ് ആൻഡ് ഏർലി നയന്റീസ് ഒരു ഇരുപത്തിയഞ്ച് വർഷ കാലമാണെന്ന് ഞാൻ പറഞ്ഞു എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഓപ്പൺ സർജറി ട്രഡീഷണൽ സർജറി അല്ലെങ്കിൽ കൺവെൻഷനൽ സർജറിയുടെ ഏറ്റവും നല്ല കാലത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു അതുകൂടാതെ പുതുതായിട്ട് വന്ന മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്ന ഏറ്റവും നൂതനമായ ടെക്നോളജിയുടെ കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് അത് ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ് എൺപത്തി അയ്യായിരത്തിലേറെ ശസ്ത്രക്രിയകൾ പല തലത്തിൽ നിർവഹിച്ച അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ നാൽപ്പത്തിയഞ്ച് കോലത്തിനിടയിൽ ഡോക്ടർ കെ പി ഹരിദാസ് എന്ന വിദഗ്ധ സർജന്റെ ശരീരത്തിന്റെ കേന്ദ്രീകൃതമായ ഉപയോഗം കൈവിരലുകളുടെ പ്രയോഗം ഈ തലത്തിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സർജൻ പിന്നെ ഡെക്സ്റ്റററ്റി എന്ന് പറഞ്ഞ ഒരു സംഗതി കാണും സർജറി എന്ന് പറയുന്നത് ഒരു സയൻസ് മാത്രമല്ല സർജറി ഒരു ബ്ലൻഡ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ് ആണ് അപ്പൊ സർജറിക്ക് പോകേണ്ടയാള് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ മെഡിക്കൽ വിദ്യാഭ്യാസ സംവിദ്യ അനുസരിച്ച് എം ബി ബി എസ് കഴിഞ്ഞയാള് ഒരു കാമൺ എൻട്രൻസ് പരീക്ഷ എഴുതുകയാണ് ഈ കാമൺ എൻട്രൻസിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആകാൻ ആഗ്രഹിച്ച ഒരാള് റാങ്ക് വരുമ്പോൾ സെർജറി ലിസ്റ്റിലാണ് വന്നുപെടുന്നത് മൂന്ന് വർഷം വീട്ടിൽ നിന്ന് കാണാതെ പഠിച്ചൊരു തിയറി എക്സാമിനേഷനാണ് ഈ എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമേ അങ്ങനെ ഒരു എൻട്രൻസ് കുട്ടികൾ കുട്ടികളിരുന്ന് പഠിക്കാറില്ല മറ്റൊരു രാജ്യത്തും ചെയ്യാറില്ല അവർ വർക്ക് ചെയ്തിട്ട് അതിനോടൊപ്പം ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് പോസ്റ്റ് ഗ്രാജുവേഷനും പ്രിപ്പയർ ചെയ്യുന്ന എഴുന്നതും ഇംഗ്ലണ്ടിൽ ഞാൻ പോകുമ്പോഴും അവസ്ഥ അത് തന്നെയാണ് അല്ല ജോലി ചെയ്തിട്ടാണ് എഫാസിയസ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് വരുന്ന ഒരു സംഗതി ഡെർമറ്റോളജിസ്റ്റ് ആകേണ്ടയാള് സർജനായി കഴിഞ്ഞാലുള്ള അവസ്ഥ സർജൻ സർജനാകണമെന്ന് മാത്രം ഇതല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ആ ചലഞ്ച് മനസ്സിലാക്കിയിട്ട് ആ സമയം ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടിവരും ഒരുപാട് ഒരു ഡെർമറ്റോളജിസ്റ്റ് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു സർജന് നൂറ്റി ഇരുപത് മണിക്കൂറിലേറെ വർക്ക് ചെയ്യേണ്ടി വരും ത്രീ ടൈംസ് ആ ഫോർ ടൈംസ് അത് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രൊഫഷനാണെന്ന് ചൂസ് ചെയ്തിട്ട് പോണ ഒരാൾ മാത്രമേ സർജറിക്ക് പോകാവൂ അയാൾക്ക് സ്കില്ല്ണ്ടാകണം സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാം ടാലന്റ് ഉണ്ടാകണം ഒരാർട്ടിസ്റ്റായിരിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ സർജിക്കൽ കരിയർ ചൂസ് ചെയ്യുന്നത് ആള് പിന്നീട് ഞാൻ ഇത്രയും മണിക്കൂർ വർക്ക് ചെയ്തു എനിക്ക് റിവാർഡ് കിട്ടുന്നില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല അത് ഒരു ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും വലിയൊരു കമ്മിറ്റ്മെന്റാണ് സൈജൻ എം എസ് കഴിഞ്ഞ ആൾ സേജനെ പറയാനൊക്കു നമ്മുടെ നാട്ടിലാണ് ഈ മാസ്റ്റർ ഓഫ് സർജറിന്ന് ഒരു ഡിഗ്രി കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ലിവർ റിസെപ്ഷൻ അങ്ങ് ചെയ്യുമ്പോൾ തിയേറ്ററിങ് അങ്ങ് നിൽക്കുന്നു അവിടുത്തെ ടേബിളിൽ ആ രോഗി കിടക്കുന്നു അത് ഒരുപക്ഷെ ആ ഇടപെടൽ വളരെ പ്രത്യക്ഷമായ ഡോക്ടർ സർജൻ ആൻഡ് പേഷ്യന്റ് എന്നുള്ള രീതിയിലാണ് ഒരുപക്ഷെ അവിടെ ആ ഒരു പ്രത്യേക സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ശരീരം കൃത്യമായി ഒരുപക്ഷെ ലംബമാനമായി സ്ട്രെയ്റ്റായി നിന്നുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ ക്യാമറ അതുപോലെ തന്നെ നിരവധി ട്യൂബുകളിലൂടെയുള്ള ചിലപ്പോൾ ഒരു രോഗബാധിതമായ പ്രദേശം ലൈറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനം പോലും ഇപ്പോഴുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഡോക്ടറെ പോലുള്ള വിദഗ്ദ്ധ സർജന്മാർക്ക് എന്തെങ്കിലും ഒരു വളരെ റിലാക്സ്ഡായിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്നാണ് എയ്സിൽ നമുക്ക് സർജന്റെ വിരലുകൾ മാത്രമാണ് ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റിന് വിരലുകൾ ഏതാനും ർട്രിഫോഴ്സും അങ്ങനെയുള്ള സൂച്ഛ മെറ്റീരിയൽ പോലും ഉപയോഗിക്കുന്ന ത്രെഡ് പോലും ഒന്ന് ബലപ്പിച്ച പൊട്ടിപ്പോണ കണക്കുള്ള സിൽക്കും ലിനനും ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് മാറിയിട്ട് ഇന്ന് ബ്ലഡ്ലെസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അഡ്വാൻസ്ഡ് ഗ്യാജറ്റ്സ് വന്നിട്ടുണ്ട് ഇന്ന് സർജറി ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് ഉണ്ട് പക്ഷേ സർജൻ മസ്റ്റ് ബി പ്രിപ്പേർഡ് ടു സ്റ്റേ ഫോർ ദാറ്റ് ലെങ്ത് ഓഫ് ടൈം ആ കോംപ്ലക്സ് സർജറി ചെയ്യാനും അത് വരെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പതിനാറ് മണിക്കൂർ വരെ എടുക്കും ഒരു ലിവർ സെക്ഷൻ ചെയ്യുമ്പോൾ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് എടുക്കും ഒരു പാങ്ക്രിയാസിൽ സർജറി ചെയ്യുമ്പോൾ ആറ് എടുക്കും ഇത് ചെയ്യാനുള്ള മനസ്സുള്ള കരുത്തുള്ള മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളായിരിക്കും ഇന്ന് ഒരുപാട് ഗാഡ്ജറ്റ്സ് വന്നതുകൊണ്ട് ബ്ലഡ്ലെസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു ടെക്നോളജി ഒരുപാട് അഡ്വാൻസ് ചെയ്തു അനസ്തീസ്യ ഒരുപാട് അഡ്വാൻസ് ചെയ്തു സാർ പറഞ്ഞതുപോലെ തന്നെ അന്ന് അറുനൂറ്റി നാപ്പത് പേര് മരണപ്പെട്ടുവെങ്കിൽ ആറ് പേരിന് താഴെയായിരിക്കും എന്ന് പറയുന്നത് ഒരു ഒരു വലിയ സംഭവമല്ല ഇന്ന് സീറോ ആണെന്ന് പറയാനാണ് ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരു അനസ്തറ്റിസ്റ്റിന് നല്ലൊരു സെന്ററിൽ സീറോ മോർട്ടാലിറ്റിയാണ് ഇന്ന് അത്രമാത്രം ടെക്നോളജി അഡ്വാൻസ് ചെയ്തു അനസ്തീസ്യ അഡ്വാൻസ് ചെയ്തു ടെക്നോളജിസ്റ്റ് വന്നു കഴിഞ്ഞു ആ ഒരു ലോകത്താണ് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ലോകം മുഴുവൻ ലൈറ്റ് ലൈറ്റുണ്ട് നമ്മളത് നോക്കി കണ്ടാൽ മാത്രം മതി നമുക്കൊരുപാട് പണ്ടത്തെ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാനുള്ള പ്രകാശമാനമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ പറയാൻ സാധിക്കും എനിക്ക് എൺപത്തിയേഴിൽ ഫിലിപ്പ്മിയോറേ ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെ പിത്തസഞ്ചി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഇങ്ങനെ ഒരു സർജറി ഉണ്ടാവുമെന്ന് സങ്കല്പിച്ചിരുന്ന അതുപോലെ ഇന്ന് തൊട്ട് ഒരു ട്വന്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള സർജിക്കൽ ടെക്നിക്സ് വന്നെന്നിരിക്കാം പക്ഷേ അതുവരെ ഏറ്റവും നല്ല സർജറി മിനിമലി ഇൻവേസീവ് സർജറി ഇപ്പൊ തന്നെ ആൾറെഡി റോബോട്ട് വന്നു കഴിഞ്ഞു അഷ്ടമെഡിസിറ്റിയിൽ വന്നു ഇന്ത്യയിലെ പല സെന്റേഴ്സിലും വന്നു ഉള്ള ഒരു സർജന് പോലും റോബോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റ കൗതുകരമായി ഒരുപക്ഷെ സർജറിയുടെ രംഗത്ത് പോലും നിസ്തുലമായ നിർണായക പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണല്ലോ ലിയോണോഡോ ഡാവിൻഷെ അദ്ദേഹത്തിന്റെ പേരിലാണ് സർജിക്കൽ റോബോട്ട് അതെ അതെ ഇന്ത്യയിൽ അത് കൂടുതൽ തീർച്ചയായിട്ടും റോബോട്ട് തീർച്ചയായിട്ടും കാർഡിയക് സർജറിയിലും യൂറോളജിക്കൽ സർജറിയിലും എല്ലാ സർജറിയിലും ട്യൂമർ സർജറിയിലും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങി എക്സ്റ്റൻസീവായിട്ട് പൂനെയിലും മറ്റുമൊക്കെ ആൾക്കാർ ഉപയോഗിച്ചു കഴിഞ്ഞു ബോംബെയിലുണ്ട് ഡൽഹിയിലുണ്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞു ഇനി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനേ ഉള്ളൂ നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു പത്ത് കോടിയിലധികം വിലയുണ്ട് പക്ഷേ ദാറ്റ്സ് പോസിബിൾ എല്ലാ സെന്റേഴ്സിലും വേണമെന്നില്ല ചുവണത്ത് പോലും എത്രയും ഹോസ്പിറ്റൽസ് ഉണ്ട് ഒരു കാമൺ സെന്റർ തുടങ്ങിയാൽ മതി മിഡിൽ ദി സിറ്റി ഒരു കാമൺ സെന്റർ മറ്റ് ആശുപത്രികളെല്ലാം കൂടി കോൺട്രിബ്യൂട്ടർ ചെയ്തിട്ട് ഒരു സെന്ററിൽ സർജൻസിന് താല്പര്യമുള്ളവര് ആ സെന്ററിൽ പോയി ഓപ്പറേറ്റ് ചെയ്താൽ ഒരു വലിയ തീർച്ചയായും അത് സംബന്ധിച്ചുള്ള ഒരു 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 വായിക്കാൻ സാധിച്ചത് ഡോക്ടർ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് വളരെയായിരിക്കും നിരവധി ശസ്ത്രക്രിയകൾ വിജയകരമായി ചെയ്യാമെന്ന് വരുന്നതോടുകൂടി കൂടുതൽ കൂടുതൽ രോഗികൾ ഇതിലേക്ക് വരുന്നു ഈ സേവനം ആവശ്യപ്പെടുന്നു ആ ഘട്ടത്തിൽ ഇത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്കകം തന്നെ ഒരുപക്ഷെ ലാഭകരമായി തന്നെ മാറാം എന്നുള്ളതാണ് പുതിയ പഠനം അല്ലേ ഡോക്ടർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഡീഷണൽ കേസ് ചെയ്യാനായിട്ട് അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരിലും അല്ലെങ്കിൽ ഇൻഷുറൻസ് വരുന്നുണ്ട് ഇപ്പോ പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും ഇൻഷുറൻസ് പെനിസ്ട്രേഷൻ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും വരേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമായില്ല ഒരു ആക്യുറേറ്റായിട്ട് സർജറി ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ റോബോട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സർജറിയാണ് ഇപ്പോ ഉദാഹരണത്തിന് കാഡാക് സർജറിയിൽ സി എ ബി ജി എന്ന് പറയുന്ന കൊറവുണ്ട് യാത്രറി ബൈപാസ് ഗ്രാഫ്റ്റ് വെക്കുന്നത് അതിന്റെ ലൂമനിൽ ഒരു അംശം പോലും കുറവ് വരാതെ അതേപോലെ അനാസ്റ്റമോസ് ചെയ്യാൻ പറ്റും അത് പറ്റുമെന്ന് കണ്ടാല് ഇത് രണ്ട് ഒന്നര ലക്ഷം രൂപ കൊടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാള് മൂന്ന് ലക്ഷം രൂപ ആയി ആയിപ്പോന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നവര് ആൾക്കാരുണ്ട് ഇന്ന് നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്നതിന് എന്ന് ഡിസ്കൗണ്ട് ചോദിക്കാറില്ല മെഡിക്കൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പലരും ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ട് സ്വന്തം ലൈഫിന് ഒബീസിറ്റി വന്ന് ഡയബറ്റിസും ബ്ലഡ് പ്രഷറും ഹാർട്ട് ഡിസീസും ശ്വാസം മുട്ടും വേരക്കോസ് പെയിൻസും ബാക്ക് പെയിനും ഒക്കെ വരുന്ന ഒരാൾ വന്നിട്ട് ഇതിന്റെ സർജറിയുടെ കോസ്റ്റ് എത്രയാവും രണ്ടേകാൽ ലക്ഷം രൂപ രൂപയാകുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ തുകയായിട്ട് കണക്കാക്കുന്നു അതേസമയം നമ്മൾ ഒരു ഇരുപത്തഞ്ച് പവൻ ഗോൾഡ് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ Uh, now now, <coughs> െ പറ്റി ഡോക്ടർ ഹരിദാസ് പറഞ്ഞപ്പോഴെ മനസ്സിൽ ഇത്തിരി ചിരിക്കുകയായിരുന്നു കാരണം ഈ പഠനത്തിൽ ഒരു ഒരു ഉപമ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ച പഠനത്തിൽ അതായത് ഒരു സർജനെ ഒരു വിദഗ്ദ്ധ സർജനെ സ്വർണത്തിൽ വാർത്തെടുക്കാനുള്ള അത്രയും ചെലവ് ഒരുപക്ഷെ ഈ വലിയ സംവിധാനത്തിന് വേണ്ടി വരും പേടിക്കേണ്ട വർഷങ്ങൾക്കകം സ്വർണം വാങ്ങിക്കുന്ന അതിനേക്കാളും കുറഞ്ഞ ചെലവിൽ ഇത് സാധിക്കും എന്നായിരുന്നു